നമസ്കാരം. ദാവീദ് രാജാവിന്റെ വാഴ്ചയുടെ അവസാന ഘട്ടം മുതലാണ് രാജാക്കന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത്. ശലോമോൻ രാജാവിന്റെ കഥയിലൂടെ മുന്നോട്ടു പോയി ഇസ്രായേലിലെ ദൈവമായ യഹോവയെ കോപിപ്പിച്ച് അഹസ്യാവിന്റെ ജീവിതം വരെ ഒന്നാം രാജാക്കന്മാരുടെ പുസ്തകം എത്തി നിൽക്കുന്നു. പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം നമുക്കായി പരിചയപ്പെടുത്തി തരുന്നത് പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാറപ്രീം ചേർച്ച് വികാരി ഫാദർ ജോസ് വേങ്ങാശ്ശേരി അച്ഛനാണ്. കുരിയച്ചിറ മാർമാരി സ്ലിഹ ചേർച്ച് ഷോർട്ട് ആൻഡ് സ്വീറ്റ് സീരീസിലേക്ക് ഞാൻ അച്ഛനെ എത്രയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുരിയച്ചിറ മാർമാരി സ്ലിഹ പള്ളി വിമൻ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷോർട്ട് ആൻഡ് സ്വീറ്റ് പരിപാടിയിലെ വേദപുസ്തക പരിചയത്തിനായിട്ട് അവതരിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകമാണ്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ നാം ജീവിച്ചിരുന്ന കാലത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ചോ അതുപോലെ തന്നെ അതിൽ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് കാര്യമായിട്ടുള്ള അറിവില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം അതിന് അപവാദമല്ല. പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും മനസ്സിലാക്കുവാനായിട്ട് നമുക്കുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ രാജാക്കന്മാരുടെ പേരുകൾ മാറി മാറി വരുന്നതും അവർ മറ്റ് രാജ്യങ്ങളുമായുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ വന്നുവെന്ന് വളരെ ഹ്രസ്വമായിട്ടുള്ള രീതിയിൽ വിവരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ പുസ്തകം വളരെ മനസ്സിരുത്തി വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ആദ്യ വായനയിൽ തമ്മിൽ ഉള്ള പ്രശ്നങ്ങളും കുതികാൽ വെട്ടലും അതുപോലെ തന്നെ ഭരണ മാറ്റവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത് വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്താവുന്ന പുസ്തകമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിൽ നാം ചിന്തിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ സന്ദേശമാണ് ഈ പുസ്തകങ്ങളുടെ ക്രോഡീകരണത്തിലൂടെ നൽകുന്നത്. ദൈവം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വാസമുള്ള ഒരു ജനതയുടെ ജീവിതത്തിലെ പ്രത്യാഘാതങ്ങളാണ് നാം ഈ പുസ്തകത്തിൽ കാണുന്നത്. പലപ്പോഴും ദുർഗാഹ്യമെന്ന് തോന്നാമെങ്കിലും അന്നത്തെ കാലഘട്ടം ചുറ്റുപാടുമുള്ള സംസ്കാരങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം മനസ്സിലാകുവാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകുകയില്ല എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് ഞാനിവിടെ ഉദ്യമിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ നടത്തുക എന്നത് മാത്രമാണ്. അത് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ കുറേയധികം സമയം നമുക്ക് വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ ആ പുസ്തകം എന്താണെന്നും അതിന്റെ ഉള്ളടക്കം എന്താണെന്നും ചില കാര്യങ്ങളും അതുപോലെ തന്നെ നൽകുന്ന സന്ദേശം എന്താണെന്നുള്ള അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മുൻപ് ശമുവേലിന്റെ പുസ്തകങ്ങളുടെ വീഡിയോ ചെയ്തതുപോലെ തന്നെ ഇതിലും മാപ്പുകളും അതുപോലെ തന്നെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സ്ലൈഡുകളും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചാർട്ട് വലിയൊരു ചാർട്ടാണ്. പക്ഷെ നമുക്കത് രാജാക്കന്മാർ ഒന്നാം പുസ്തകത്തിന് മുഴുവൻ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ആ ചാർട്ട് മുഴുവനുമായിട്ട് ഈ സ്ലൈഡിലെ സ്ലൈഡുകൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒന്നും വായിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ അതിനെ വിഭാഗിച്ചുകൊണ്ട് ഇന്ന് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തെ കുറിച്ചുള്ള പഠനത്തിലെ രണ്ട് ചാർട്ടുകളാണ് ആ ഒരു ചാർട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള. ഒന്ന്, ഇസ്രായേലും യഹൂദയും ഒരുമിച്ചുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിലെ രാജാക്കന്മാരുടെ ചാർട്ട്. രണ്ടാമത്തേത്, ഇസ്രായേലും യഹൂദയും തമ്മിൽ വേർപിരിഞ്ഞ അവസരത്തിലെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ
ചാർട്ടിന്റെ വിവരങ്ങൾ മറ്റുള്ളത് അടുത്ത രണ്ടാം രാജകുമാര രണ്ടാം പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഉൾപ്പെടുത്തുന്നതാണ് രാജകുമാരന്റെ പുസ്തകം നോക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം ഒന്നാമത്തെ രാജാക്കന്മാരുടെ പുസ്തകത്തിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം ഒന്ന് ശലമോൻ രാജാവിനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ പതിനൊന്നാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യം വരെ ശലമോന്റെ സിംഹാസനാരോഹണം മുതൽ അവന്റെ കാലഘട്ടം അവസാനിക്കുന്നവരേക്കുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് ശലമോനാണ് അതിന്റെ പ്രാമുഖ്യമുള്ളത് ഇവിടെ ദാവീദ് വരുന്നുണ്ട് അദോനിയാവ് വരുന്നുണ്ട് മറ്റു പലരും വരുന്നുണ്ടെങ്കിലും ശലമോനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ചാർട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇസ്രായേലെന്നും യഹൂദ എന്നും രണ്ട് രാജ്യങ്ങളായിട്ട് തിരിഞ്ഞ ആ രാജ്യങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ ചാർട്ടുകളെ കുറിച്ച് ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുവാനുണ്ട് ഈ ചാർട്ടിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് ചെറിയ ബോക്സുകളായിട്ട് ബട്ടൺ എന്ന് പറയും ചില ബോക്സുകളിലായിട്ട് കളർ കൊടുത്ത് രാജാക്കന്മാരുടെയും മറ്റുള്ള പ്രവാചകന്മാരുടെയൊക്കെ പേരുകൾ എഴുതിയിട്ടുള്ളത് രണ്ടാമത്തേത് വരകളിലൂടെ ഈ സ്ട്രോക്സ് എന്ന് പറയും കുത്തുകുത്തായിട്ടുള്ള വരയിലൂടെ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്ന കണ്ണികളും നമുക്കവിടെ കാണുവാൻ സാധിക്കും അതിന് ഓരോ ബോക്സിനും ഓരോ വരയ്ക്കും പ്രത്യേക കളർ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിവരണമാണ് ഈ ഒന്നാം ചാർട്ടില് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏറ്റവും താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ നീല കളറിൽ കാണുന്ന ഇളം നീല കളറിൽ കാണുന്ന ആ കട്ട അത് വംശസ്ഥാപകന്മാരായിട്ട് യഹൂദയിലെ ഒരു വംശസ്ഥാപകനുള്ള ദാവീദ് ഇസ്രായേലിലെ പല വംശസ്ഥാപകരുണ്ട് രാജവംശസ്ഥാപകരുണ്ട് അവരെ സൂചിപ്പിക്കുവാനായിട്ടാണ് ആ ഇളം നീല കളർ കൊടുത്തിട്ടുള്ളത് അവിടുന്ന് ഇടത്തോട്ട് കടക്കുമ്പോൾ ഒരേ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരെ സൂചിപ്പിക്കുവാനാണ് പച്ച നിറം കൊടുത്തിരിക്കുന്നത് ഇളം പച്ച നിറം അതിലെ വംശസ്ഥാപകൻ ഇളം നീലനിറത്തിലും മറ്റേ ഈ വംശത്തിൽപ്പെട്ട അതേ രാജാക്കന്മാർ ഒരേ രാജാക്കന്മാർ ഇളം പച്ച നിറത്തിലുമാണ് കൊടുത്തിട്ടുള്ളത് അതിന് തൊട്ടുമുകളിലായിട്ട് ഒരു തിളങ്ങുന്ന പച്ചയിലെ കൊടുത്തിട്ടുള്ള ഒരു കട്ടയുണ്ട് അത് യഹോവയുടെ പ്രീതി നേടിയ രാജാക്കന്മാരെ കുറിച്ച് സൂചിപ്പിക്കുവാനായിട്ടാണ് അത് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ അത് വരികയില്ല അത് പിന്നീട് ഹിസ്കിയാവ് യോശിയാവ് എന്നീ രാജാക്കന്മാരെ കുറിച്ച് മാത്രമാണ് കാണുവാൻ സാധിക്കും മൂന്നാമത്തെ മഞ്ഞ നിറത്തിൽ ഒരാളെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളത് ശലമോന്റെ മകനായ രെഹബിയാം രാജാവ് അദ്ദേഹം ഇസ്രായേൽ യഹൂദ എന്നീ രണ്ട് രാജ്യങ്ങളിൽ വിഭജിക്കപ്പെടുവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമാണ് ഈ മഞ്ഞ നിറം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പിന്നെ വീണ്ടും യഹൂദയിലെ രാജാവായിട്ട് ചിത്രീകരിക്കുമ്പോൾ പച്ച ഇളം പച്ചയാണ് കൊടുത്തിട്ടുള്ളത് വലത്തു ഭാഗത്തിൽ കടക്കുകയാണെങ്കിൽ ഒരു ഇളം ചുവപ്പ് നിറത്തില് കൊടുത്തിട്ടുള്ള കട്ടകളെ സൂചിപ്പിക്കുന്നത് പല രാജാക്കന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് പല കാരണങ്ങളെ കൊണ്ടും കൊല്ലപ്പെട്ടിട്ടുള്ളവരുണ്ട് അവരെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഇളം പച്ച നിറത്തിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലായിട്ടൊരു റോസ് കലർന്ന പിങ്ക് നിറത്തില് റോസ് കളറിൽ കൊടുത്തിട്ടുള്ള ആ കട്ട പ്രവാചകന്മാരെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഇനി ആ നടുവിലത്തെ നൽകിയിട്ടുള്ള കളറുകളുടെ സൂചന എന്നതിന്റെ തൊട്ടുമുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ഡാർക്ക് നീലയില് കൊടുത്തിരിക്കുന്നത് ഈ സ്ട്രോക്ക് കളറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ കട്ടകളെ കുറിച്ചുള്ള വിവരങ്ങൾക്കാണ് നമ്മൾ അടുത്ത ഭാഗം തുടങ്ങുകയാണെങ്കിൽ പച്ച കളറിലുള്ള സ്ട്രോക്ക് ഈ വര
കുത്തുകുത്തായിട്ടുള്ള വര അനുകൂല ബന്ധപ്പെട്ട രണ്ടു പേരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ്. തൊട്ടുമുകളിലെ ചുവപ്പ് നിറത്തിൽ കൊടുത്തിട്ടുള്ളത് രണ്ടു പേര് തമ്മില് പ്രതികൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള സൂചനയാണ്. വലതുഭാഗത്ത് ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് വര കൊടുത്തിട്ടുള്ളത് സമ്മിശ്ര പ്രതികരണം, ചിലപ്പോ നല്ലതായി ചിലപ്പോ അത് ബന്ധം മോശമായിട്ട് സൂചിപ്പിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിൽ പതിയണം. എന്നാലേ ഈ ചാർട്ട് അടുത്തു വരുന്ന ഏകീകൃതമായിട്ടുള്ള ഏകീകരിക്കപ്പെട്ട ആ രാജ്യത്തെ കുറിച്ചുള്ള ചാർട്ട് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. 4-3 രാജ്യങ്ങളെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഏകീകരിക്കപ്പെട്ട രാജ്യമാണ് നടുവിലെ പച്ച നിറത്തിലുള്ളത്, അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ചുള്ള, അതിന്റെ താഴെയുള്ളവർക്ക് ഇസ്രായേലിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. നീല നിറത്തില് കൊടുത്തിട്ടുള്ളത് യഹൂദയിലെ, അതിന്റെ താഴെ വരുന്ന യഹൂദയില് ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. അതുപോലെ തന്നെ ഈ പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് ആ കാലഘട്ടത്തില് പ്രവാചകന്മാരെ, ആക്റ്റീവായിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ച് കൊടുത്തിട്ടുള്ള ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2-3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഒരു രാജ്യമായിട്ട് ഇസ്രായേലിൽ നിന്നത്. ഒന്ന് ശൌലിന്റെ കാലഘട്ടത്തില്, പിന്നെ ദാവീദിന്റെ കാലഘട്ടത്തില്, സലമോന്റെ കാലഘട്ടത്തില്, രഹബയാമിന്റെ കാലഘട്ടത്തില് കുറച്ച് നാള്. ശൌലാണ് വാസ്തവത്തില് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം അനുഗ്രഹപ്രകാരം ആദ്യത്തെ രാജാവ്, ഏകീകരിക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ആദ്യത്തെ രാജാവ് ശൌലാണ്. ശൌലും മകൻ യോനാഥാനും ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തില് മരിച്ചു പോകും. അതുകൊണ്ടാണ് ശൌലിനോട് ചുവപ്പ് കളർ കൊടുത്തിട്ടുള്ളത്. ആകെ ശേഷിച്ചിരുന്നത് ഈശ്ബോശെത്തും എന്ന് പറയുന്ന ശൌലിന്റെ മകനായിരുന്നു. പക്ഷെ പിന്നീട് ഈശ്ബോശെത്ത് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ദാവീദ് പൂർണമായും ഇസ്രായേലിന്റെയും യഹൂദയുടെയും ഏകീകരിക്കപ്പെട്ട രാജ്യത്തിന്റെ രാജാവായിട്ട് മാറി. ആദ്യ കാലഘട്ടത്തിലെ ശൌലിന് ശേഷം യഹൂദയുടെ മാത്രം രാജാവായിരുന്നു. പിന്നീട് ഇസ്രായേലിന്റെ കൂടെ രാജാവായിട്ട് അവൻ വാഴുകയാണുണ്ടായിരുന്നു. ശൌലിനെ വാഴിക്കുവാനായിട്ടും അതുപോലെ തന്നെ ശൌലിനെ അവന്റെ ആ നടപടിയിലെ പ്രതിഷേധം രേഖപ്പെടുത്തുവാനുമായിട്ട് ആണ് ശമുവേൽ പ്രവാചകൻ നമ്മൾ ശമുവേലിന്റെ പുസ്തകത്തിൽ കാണുന്നത്. പക്ഷെ ദാവീദിനോടുള്ള സമീപനം, അവൻ ശൌലിന് പകരം രാജാവാകും, അവന്റെ വംശം നിലനിൽക്കുമെന്നുള്ള വാഗ്ദാനം, ദൈവത്തിന്റെ വാഗ്ദാനം നൽകുന്ന ശമുവേലിനെയാണ് നാം ശമുവേലിന്റെ 2 പുസ്തകത്തിൽ കാണുന്നത്. ദാവീദാണ് യഹൂദ വംശത്തിലെ രാജാക്കന്മാരുടെ, യഹൂദ രാജ്യത്തിലെ രാജാക്കന്മാരുടെ വംശസ്ഥാപകനായിട്ട് നാം കാണുന്നു. ദാവീദിനെ കുറിച്ച് മേശ എന്ന് പറയുന്ന മോവാബ് രാജാവിന്റെ ഒരു ശിലയില് ദാവീദിന്റെ ഭവനം എന്ന് പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് ദാവീദിനെ മാത്രമല്ല, ദാവീദിന്റെ ഭവനത്തിലെ വംശത്തിൽ പിന്നീട് വരുന്ന രാജാക്കന്മാരെ ആരെയെങ്കിലും ആകാം, അതൊക്കെ വംശസ്ഥാപകന്റെ പേരിലായിരിക്കും അന്ന് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ശലോമോൻ ആ രാജ്യത്തിന്റെ ഭരണം കുറെ കൂടെ ഈടുറ്റതാക്കി അത് മുന്നോട്ട് നയിച്ചു. അതിനെ പ്രധാനമായിട്ടും അതിന്റെ മുൻകൈയെടുത്തത് നാഥാൻ പ്രവാചകനായിരുന്നു. നാഥാൻ പ്രവാചകനാണ് ശലോമോൻ രാജാവാക്കുന്നതിലെ മുൻകൈയെടുത്തത്. പിന്നെ ശലോമോൻ രാജാവിന്റെ ചില പോളിസി പിന്നീട് അതിലേക്ക് വരുന്നുണ്ട്. അഹിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ അവനെ എതിരായിട്ട് അവനെ പ്രവർത്തിക്കും. പകരം യെരോബെയാമിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്യും. ശലോമോന്റെ മകനാണ് രഹബിയാം. നേരത്തെ പറഞ്ഞതുപോലെ രഹബിയാമിന്റെ കാലത്താണ് ഈ 2 രാജ്യങ്ങളും പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ രഹബിയാമിനിവിടെ ഇളം മഞ്ഞ കളറിൽ സൂചിപ്പിച്ചിരിക്കുന്നു. പിന്നെ യെരോബെയാം ആദ്യത്തെ ഇസ്രായേൽ രാജാവ് വംശസ്ഥാപകനാണ്.
യഹബിയാമിന്റെ പ്രതിയോഗിയായിട്ട് വരുന്ന ആളാണ്. യഹബിയാം യഹൂദയിൽ ഭരിക്കുന്നുണ്ട്. നമുക്ക് ഉള്ളടക്കത്തിലേക്ക് കടക്കാം. ശലോമോന്റെ ഒന്നാം ഭാഗത്തിലെ അതിനുള്ളിലെ ഒന്നാം ഭാഗം ശലോമോന്റെ സിംഹാസനാരോഹണത്തെക്കുറിച്ചുള്ളതാണ്. ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം അധ്യായം 46-ാം വാക്യം വരെയുള്ള ഭാഗം. നമ്പറിങ്ങിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഓരോ നമ്പർ കൂടുന്തോറും ആ മേലെ കൊടുത്ത നമ്പറിന്റെ അപ്പുറത്തൊരു നമ്പർ വരെയാണെങ്കിൽ അതിന്റെ സബ് ആയിട്ടുള്ള അതിന്റെ അനുകീഴ വരുന്ന ഭാഗമാണ്. ഈ രണ്ടാമത്തെ അക്കത്തിലെ മാറ്റം വരികയാണെങ്കിൽ വേറെ ഭാഗം തുടങ്ങിയെന്ന അർത്ഥം, അതായത് ഒന്നാമത്തെ ഭാഗത്തിന്റെ ഉപവിഭാഗമായിട്ട് വേറെ ഭാഗം തുടങ്ങിയെന്ന അർത്ഥം. നമ്പർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് ഭാഗത്തിൽ പെട്ടതാണെന്നുള്ളത്. ശലോമോന്റെ സിംഹാസനാരോഹണം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ദാവീദ് രാജാവിന് വയസ്സായി, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഒക്കെ നശിച്ചു. അദ്ദേഹം തന്നെ ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. ഒരുപക്ഷെ ബുദ്ധിക്ക് മുൻപത്തെ പോലെ അത്ര കൂർമ്മത ഉണ്ടായിരുന്നില്ലായിരുന്നിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതേസമയം തന്നെ ദാവീദിന്റെ ഒരു മകൻ അദോനിയാവ്, അവനാണ് രാജാവെന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവനായിരിക്കും പലരിലും മൂത്തതായിട്ടുള്ളത്, അവൻ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ സ്വയം രാജാവാകുവാൻ ചമയുന്നത് നാം കാണുന്നു. അവന്റെ കൂടെ ദാവീദിന്റെ വിശ്വസ്തനായിട്ടുള്ള സേനാനായകൻ യോവാബും അതുപോലെ തന്നെ പുരോഹിതൻ അഭ്യാതാറും കൂടെ കൂടുന്നുണ്ട്. ഇവന് വലിയൊരു വിരുന്ന് കഴിക്കും. ആ വിരുന്നില് പലരെയും ക്ഷണിക്കും. പക്ഷേ ശലോമോനെയും നാഥാൻ പ്രവാചകനെയും അതുപോലെ തന്നെ സാധുക്ക് പുരോഹിതനെയും ഒന്നും ക്ഷണിക്കുകയില്ല. ബെനയാവ് എന്ന് പറയുന്ന ഒരു സേനാ നായകനെയും അവൻ ക്ഷണിക്കുകയില്ല. ഇത് കണ്ടറിഞ്ഞ് നാഥാൻ പ്രവാചകൻ ബത്ഷേബ രാജ്ഞിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ബത്ഷേബയോട് പറയും, നീ ദാവീദ് മുമ്പ് പറഞ്ഞ വാഗ്ദാനം ഓർക്കുന്നില്ലേ? ഇപ്പോൾ അദോനിയാവിനെ അവർ രാജാവാക്കുവാൻ നോക്കുകയാണ്. അത് തടയണം. നീ പോയിട്ട് രാജാവിനെ ഉണർത്തിക്കണം. കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് ബത്ഷേബയെ ദാവീദ് രാജാവിന്റെ അടുക്കിലേക്ക് വിടുകയാണുണ്ടായത്. ദാവീദ് രാജാവിനോട് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞ സമയത്ത് ദാവീദ് രാജാവ് ഈ വാഗ്ദാനത്തെക്കുറിച്ച് ഓർത്തു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ അവിടേക്ക് കടന്നു വരികയും ദാവീദ് രാജാവിനോട് ഈ കാര്യം ഒന്നുകൂടെ ഉണർത്തിക്കുകയും ചെയ്തു. ദാവീദ് രാജാവ് സമ്മതിച്ച് ശലോമോനെ രാജാവായിട്ട് വാഴിക്കുവാൻ കൽപ്പന കൊടുത്തു. യെരൂശലേമിനടുത്തുള്ള വീഹോൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ശലോമോൻ അഭിഷേകം ചെയ്യുവാനായിട്ട് പുരോഹിതനോട് അവൻ ആജ്ഞാപിക്കുന്നുണ്ട്. ശലോമോൻ രാജാവായി തിരിച്ച് യെരൂശലേമിൽ വന്ന് സിംഹാസനാരോഹണം ചെയ്തു. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ദാവീദിന്റെ പ്രായാധിക്യം എന്റെ കുടുംബത്തിന് നൽകുന്ന അധികാരപടവലിയെ കുറിച്ചുള്ള ഭാഗത്ത് പറയുന്നു. അങ്ങനെ പിന്നെ അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ശലോമോനെ ഗീഹോനിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. ശലോമോൻ രാജാവാകുന്നു. അതിനെ തുടർന്ന് സ്വയം രാജാവായി വാഴിക്കുവാനായിട്ട് ശ്രമിച്ച അദോനിയാവ് ശലോമോനെ കീഴടങ്ങുന്നുണ്ട്. അവനറിയാം ശലോമോന്റെ പക്ഷെ അവന്റെ ജീവനെടുത്തേക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തൊരു പതിവായിരുന്നു യാഗപീഠത്തിന്റെ കൊമ്പുമേൽ പോയി പിടിക്കുക എന്നുള്ളത്, അഭയം തേടുവാൻ, ദൈവത്തിന്റെ അടുക്കിൽ അഭയം തേടുവാനായിട്ട്. കൊമ്പ് എന്ന് പറയുന്ന നാല് കൂർത്ത മുനകൾ പോലെയുള്ള ഭാഗങ്ങൾ ഈ യാഗപീഠത്തിന്റെ നാല് ഭാഗത്തുണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്നിൽ പോയി പിടിച്ചാൽ ആളെ കൊല്ലുവാൻ പാടില്ല, ആൾക്ക് ദയ നൽകണമെന്നുള്ള ഒരു ചട്ടം അന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു കീഴ്വഴക്കം അന്നുണ്ടായിരുന്നു. ശലോമോൻ അതുകൊണ്ട് അദോനിയാവിനോട് പറയും, നീ തിരിച്ചു വരിക, നിന്നെ ഞാൻ കൊല്ലുകയില്ല എന്ന് പറയും. പക്ഷെ ക്രമേണ
അദോനിയാവ് കുറ്റക്കാരനാണ്, അദോനിയാവ് ദാവീദിന്റെ വെപ്പാട്ടിയെ ഭാര്യയായിട്ട് ചോദിക്കും. അതിന്റെ അർത്ഥം ഒരു രാജാവിന്റെ വെപ്പാട്ടിയെ ഭാര്യയായിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യാധികാരം ലഭിക്കുവാനുള്ള അവകാശമായിട്ട് മാറുമെന്ന് ശലോമോൻ അറിയാമായിരുന്നു. വളരെ ഗൂഢമായിട്ടാണ് അദോനിയാവ് ബത്ഷേബയുടെ അടുക്കൽ, അമ്മയുടെ അടുക്കൽ ചെന്ന് പറയുന്നതെങ്കിലും ശലോമോൻ എന്നറിഞ്ഞ് അദോനിയാവിനെ കൊല്ലിക്കുകയാണുണ്ടായത്. അതിനു പിന്നാലെ യോവാബിനെയും അവനും പോയി യാഗപീഠത്തിന്റെ കൊമ്പമ്മയെ പിടിച്ചു. പക്ഷെ അവനെ അവിടെ വെച്ച് തന്നെ ബെനയാവ് സൈന്യനായകൻ കൊല്ലുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അഭ്യാഥാറിനോട് പറയും, നീ ഇനി പുരോഹിതനായിട്ടിരിക്കുന്ന നിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള അനാഥോത്തിലേക്ക് പോയി അവിടെ വസിച്ചാൽ മതി, ഇവിടെ യെരുശലേമിൽ ആവശ്യമില്ല എന്ന് പറയുന്നു. അത് വാസ്തവത്തിലെ ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിലെ എലിയുടെ മക്കളെ ഈ പുരോഹിത സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. അഭ്യാഥാർ മാത്രമാണ് ഉണ്ടായിരുന്ന, അഭ്യാഥാറിനെ കൂടെ പുറത്താക്കുമ്പോൾ അത് അവിടെ അവസാനിക്കും. പിന്നീട് ശലോമോൻ വായിച്ചു തുടങ്ങി, ബെനയാവിനെ സേനാനായകനായിട്ട് നിയമിക്കും, സാദോക്കിനെ പുരോഹിതനാക്കും, അതുപോലെ തന്നെ അവന്റെ വാഴ്ച തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഞാൻ അത് മുഴുവനുമായിട്ട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. ഈ 1.2 എന്നുള്ള ഭാഗത്തിൽ ശലോമോന്റെ വാഴ്ചകാലത്തിലെ ഒരു പ്രധാന സംഭവം എന്ന് പറയാവുന്നത് അവൻ വളരെ അവനൊരു സ്വപ്നമുണ്ടാകും. അവൻ ഗിബെയോനിൽ പോയിട്ട് യാഗം കഴിക്കും. അത് കഴിഞ്ഞ് അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഒരു സ്വപ്നമുണ്ടായിട്ട് അവനോട് അവന്റെ അടുക്കലെ യഹോവ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോട് ചോദിക്കും, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നിനക്ക് സമ്പത്ത് വേണോ, ദീർഘായുസ് വേണോ, ഇതൊക്കെ വേണോന്ന് ചോദിക്കും. ജ്ഞാനം വേണോന്ന് ചോദിക്കുമ്പോൾ ഇവൻ വിവേകം ചോദിക്കും, ജ്ഞാനം ചോദിക്കും, അത് എനിക്ക് നൽകിയാൽ മതി എന്നുള്ള 3-ാം രണ്ടാം വാക്യത്തിൽ വിവേകമുള്ള ഹൃദയവും ജ്ഞാനവും വിവേകമുള്ള ഹൃദയവും എനിക്ക് തരണമെന്ന് അവൻ അപേക്ഷിക്കുമ്പോൾ യഹോവ അവന് ഉത്തരമരുളും, അവനോട് പറയും, നിനക്ക് ജ്ഞാനം ലഭിക്കും, മാത്രമല്ല സമ്പത്തും അതുപോലെ തന്നെ ദീർഘായുസ്സും നിനക്ക് ലഭിക്കും. ദീർഘായുസ് പറയുമ്പോൾ ഒരു കണ്ടീഷൻ വെക്കും, നിന്റെ അപ്പനായ ദാവീദിന്റെ വഴിയിൽ കൂടെ നടന്നാൽ മാത്രമേ നിനക്ക് ദീർഘായുസ് ലഭിക്കുകയുള്ളൂ എന്ന് കൂടെ അവിടെ പറയുന്നുണ്ട്. ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ അവന്റെ വംശത്തിനെ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയും. ഇപ്പൊ ജ്ഞാനം ചോദിച്ചു, ജ്ഞാനം കിട്ടി, നമുക്ക് പല കഥകളും അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മള് ശരിയായിട്ടുള്ള രീതിയിൽ ഈ മരം വെട്ടുകാരന്റെ കഥയിൽ പറയുന്നുണ്ടോ, ഇവൻ അവസാനവൻ ഇവനൊരു മഴ മാത്രം, ഇരുമ്പിന്റെ മഴ മാത്രം ചോദിക്കുമ്പോൾ ആ ദേവത അവന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും മഴ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവന്റെ ന്യായപാലനത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ജ്ഞാനം. ആ ജ്ഞാനം അവൻ ചോദിച്ചതിലെ യഹോവ സന്തുഷ്ടനാകുന്നവനെ ദീർഘായുസ് സമ്പത്തും ദീർഘായുസ്സും അവന് കൊടുക്കുന്നു. തുടർന്ന് തന്നെ അവൻ രണ്ട് സ്ത്രീകൾക്കുണ്ടായിരുന്ന പ്രശ്നം, അവരുടെ കുട്ടിയെ ഒരു പ്രസവിച്ച കുട്ടിയെ കുറിച്ചുള്ള ആ പ്രശ്നം അവൻ വളരെ ഭംഗിയായിട്ട് പരിഹരിക്കുന്നതും നാം കാണുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജനത്തിന്റെ വാഗ്ദത്ത ദേശമായ ഇസ്രായേലിനെ തന്റെ ശത്രുക്കളിൽ നിന്നും വീണ്ടെടുത്ത് സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് തന്റെ ജനത്തെ നയിക്കാൻ യഹോവ നിയോഗിച്ച രാജാക്കന്മാരെ നാം കണ്ടു. യഹോവയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഇസ്രായേലിന് സംഭവിച്ചതും നാം കേട്ടു. വിജയത്തിന്റെ അനുഭവത്തിലൂടെ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തിന്റെ ക്ഷമയും ദയയും നമുക്ക് പ്രാവർത്തികമാക്കാം. ഫാദർ ജോസ് വേങ്ങാശ്ശേരി അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും മാർമാറി സ്ലീഹ ചർച്ച് വുമൻസ് യൂത്ത് അസോസിയേഷൻ അറിയിക്കുന്നു. ഷോർട്ട് ആൻഡ് സ്വീറ്റ് സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. മുന്നേ അറിയിച്ചിരുന്നതുപോലെ ഇന്നു മുതൽ ക്വിസ് ആരംഭിക്കുന്നതാണ്. ബൈബിൾ നല്ല പോലെ വായിച്ചതിന് ശേഷം എല്ലാവരും ക്വിസിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു.
ജൂലൈ 24 ആം തീയതിക്കുള്ളിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് എല്ലാവരും അയക്കേണ്ടതാണ്. നന്ദി.